നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭീം യു പി ഐ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഇത് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനും ഇവർ തരുന്ന പല റിവാർഡുകളും നമ്മൾ പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ തരുന്ന റിവാർഡ്സ് ഉണ്ട്. 5 രൂപ, 10 രൂപ, 50 രൂപ. ഈ 5 രൂപ 10 രൂപയൊക്കെ നക്കാപ്പിച്ച കാശാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്കും അത് തോന്നും. ആദ്യമായി തന്നെ ഇവരുടെ ലാഭം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു ഉദാഹരണമായി ഞാൻ പറയുകയാണെങ്കിൽ മൊബൈൽ റീചാർജ് തന്നെ എടുക്കാം. ഈ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഏജൻറ്റിൻ്റെ കമ്മീഷൻ 1%, ഈ റീറ്റെയിലറിൻ്റെ കമ്മീഷൻ 3 മുതൽ 5%. അപ്പോൾ ഈ ഏജൻറ്റും റീറ്റെയിലറും ഇല്ല, നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമ്മീഷൻ മുഴുവനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അതോറിറ്റിക്കാണ് പോകുന്നത്. രണ്ടാമതായി ഞാൻ പറയുന്നത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുകയിൽ നിന്നും 10 മുതൽ 15% വരെയുള്ള കമ്മീഷൻ ഈ ഒരു ആപ്ലിക്കേഷന് പോകുന്നുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ബസ് ടിക്കറ്റ് ആയിക്കോട്ടെ, ട്രെയിൻ ടിക്കറ്റ് ആയിക്കോട്ടെ, മൂവി ടിക്കറ്റ് ആയിക്കോട്ടെ, റിഡീം കോഡുകളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കമ്മീഷൻ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അതോറിറ്റിക്കാണ് പോകുന്നത്. ഇനി പറയുന്നത് എ ടി എമ്മിനെ കുറിച്ചാണ്. നമ്മൾ ഏത് ബാങ്കാണോ ഉപയോഗിക്കുന്നത്, ആ ബാങ്കിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 10 രൂപ മുതൽ 15 രൂപ വരെ ഈ ബാങ്കുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ അതോറിറ്റിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിലെ ലാഭം എത്രയാണെന്ന് ഒരാളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു അഥവാ ഗവൺമെൻറ് ഈ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് എന്തെങ്കിലും ഒരു ഫീ ആയിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഒരു നിയമം വരികയാണെങ്കിൽ അത് നിസ്സാരമായി ഈ ഒരു ആപ്ലിക്കേഷൻ അതോറിറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നല്ലൊരു കമ്മീഷൻ ഇവർ ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടുന്നതും വെറും പിച്ചക്കാശ് മാത്രമാണെന്ന്? ഇതുപോലെ തന്നെയാണ്, അതായത് റീറ്റെയിലറിന് കിട്ടേണ്ടതായാലും ഈ ഒരു ഏജൻറ്റിന് കിട്ടേണ്ട കാശായാലും മുഴുവനായും ഈ ഒരു കോർപ്പറേറ്റ് കമ്പനി വിഴുങ്ങുന്നു. ഇതാണ് സത്യാവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണുമല്ലോ. ഞാനും ഇത് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. നമുക്ക് വേറെ വഴികളില്ല. ഈ ഈസി ആയിട്ടുള്ള പല ട്രാൻസാക്ഷൻസും നമുക്കിത് ഇതുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സത്യങ്ങൾ ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ, ഈ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഹാഫ് ലൈഫ്. താങ്ക് യു.